വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം മാർപ്പാപ്പയുടെ പ്രസംഗങ്ങൾ മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ അപസ്തോലിക ലേഖനങ്ങളുടെ സംഗ്രഹം എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ഈ പ്രോഗ്രാമിലൂടെ നാം മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ പിതാവ് പുൽക്കൂടിനെ കുറിച്ച് നമുക്കറിയാം പിറവിയുടെ ഒരു ദൃശ്യ ആവിഷ്കരണമാണല്ലോ പുൽക്കൂട് ക്രിബ് എന്ന് പറയുന്നത് അതേക്കുറിച്ച് ഒരു അപസ്തോലിക ലേഖനം എഴുതി ഡിസംബർ ആദ്യത്തിൽ എഴുതിയതാണിത് എങ്കിലും ഇത് അവതരിപ്പിക്കാൻ ഇപ്പോഴാണ് അവസരം കിട്ടുന്നത് ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ഇതിൻ്റെ ചൈതന്യവും ഇതിന്റെ അർത്ഥവും ഇതിൻ്റെ പ്രസക്തിയും ഒട്ടും നഷ്ടപ്പെട്ടു പോകുന്നില്ല നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് വളരെയേറെ പ്രചോദനം തരുന്ന ഒരു അപസ്തോലിക ലേഖനം ആണ് ഇത് എന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പുൽക്കൂട് ഒരുക്കുക എന്ന സുന്ദരമായ കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്ന് ഈ അപസ്തോലിക ലേഖനത്തിലൂടെ പരിശുദ്ധ പിതാവ് എല്ലാവരെയും എല്ലാ വിശ്വാസികളെയും ഓർമ്മിപ്പിക്കുകയാണ് ഡിസംബർ ഒന്നാം തീയതി തന്നെ മാർപ്പാപ്പ ഈ ലേഖനത്തിൽ ഒപ്പുവെച്ചു ആദ്യമായി ഉണ്ടാക്കപ്പെട്ട സ്ഥലം ഫ്രാൻസിസ് അസി ആണ് വിശുദ്ധ ഫ്രാൻസിസ് അസി ആണ് അത് രൂപകൽപ്പന ചെയ്തത് അല്ലെങ്കിൽ നിർദേശിച്ചത് ഗ്രേസിയോ പട്ടണം ഇറ്റലിയിലെ റിയത്തി പ്രദേശത്ത് ഗ്രേച്ചിയോ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ആദ്യമായി പതിമൂന്നാം നൂറ്റാണ്ടിൽ പുൽക്കൂട് ഉണ്ടാക്കുന്ന ആ സംരംഭം ആരംഭിച്ചത് അവിടെ മാർപ്പാപ്പ സന്ദർശിച്ച് ഈ പുൽക്കൂടിൻ്റെ കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ ദൃശ്യ ആവിഷ്കരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അപസ്തോലിയ ലേഖനത്തിൽ ഒപ്പുവെച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം അതിൻ്റെ പേര് വിസ്മയകരമായ അടയാളം എന്നാണ് അഡ്മിറാബിലെ സിഞ്ഞും എന്ന് ലത്തീനിൽ പറയാൻ സാധിക്കും നമുക്ക് അതിലേക്ക് പോകാം ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പുൽക്കൂട് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പാപ്പ ആദ്യമേ സൂചിപ്പിക്കുന്നു അത് നമ്മിൽ വിസ്മയവും അത്ഭുതവും ഉണർത്തുന്നു മാർപ്പാപ്പ പറയുകയാണ് അത് ഒരിക്കലും അവസാനിക്കുന്ന ഒരതിശയമല്ല വിസ്മയമല്ല എന്നും പാപ്പ പറയുന്നു ഈശോയുടെ ജനനത്തിൻ്റെ ചിത്രീകരണം ദൈവപുത്രന്റെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ ലളിതവും ആനന്ദപൂർണവുമായ ഒരു പ്രഘോഷണമാണ് എന്ന് ഈ രേഖയിൽ മാർ ഒന്നാം നമ്പറിൽ അവതരിപ്പിക്കുകയാണ് പുൽക്കൂട് അഥവാ തിരുപ്പിറവിയുടെ ദൃശ്യം ആ ദൃശ്യാവിഷ്കരണം വിശുദ്ധ ലിഖിതത്തിൻ്റെ ഏടുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സജീവമായ സുവിശേഷം പോലെയാണ് എന്നും മാർപ്പാപ്പ പറയുന്നുണ്ട് ക്രിസ്മസിനെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമ്മെ സന്ദർശിക്കുന്നതിനായി മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ എളിമയാൽ നമ്മൾ ആകർഷിക്കപ്പെടും എന്നിട്ട് നമുക്ക് ഒരു പുതിയ ആത്മീയ യാത്ര തുടരാൻ വേണ്ടുന്ന പ്രചോദനമാണ് അത് തരുന്നത് അങ്ങനെ തുടരാൻ നമ്മളെ ക്ഷണിക്കുകയാണ് ക്രിസ്മസ് ചെയ്യുന്നത് നമ്മൾ ആ ക്രിസ്മസിന്റെ ആ എട്ടാമിടമൊക്കെ കഴിയുന്ന ഒരു അവസരമാണിത് നമ്മൾ ധനകായിക്കു വേണ്ടി ഒരുങ്ങുന്ന സമയമാണിത് ധനകായിലൂടെയും ആ ക്രിസ്മസിന്റെ ചൈതന്യമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നാം ഓർക്കണം ദൈവപുത്രൻ നമ്മിൽ ഒരാളായി തീരത്തക്ക തീരത്തക്കവണ്ണം നമ്മോടുള്ള അവിടുത്തെ സ്നേഹം അത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ ക്രിസ്മസ് നമ്മളെ സഹായിക്കും അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഈശോയുമായി ഒരൈക്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന കാര്യവും നമ്മൾ ഓർക്കണം ക്രിസ്മസിന് മുമ്പ് പുൽക്കൂട് ഒരുക്കുന്ന മനോഹരമായ ഒരു പാരമ്പര്യം ഒരു കുടുംബ പാരമ്പര്യം എല്ലാ കുടുംബങ്ങളിലും നമ്മളത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് മാർപ്പാപ്പ പറഞ്ഞു നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങളാണ് അതിന് കൂടുതൽ പ്രചോദനം നൽകുന്നത് മാർപ്പാപ്പ പറയുന്നത് അവിടെ മാത്രമല്ല വീടുകളിൽ മാത്രമല്ല തൊഴിലിടങ്ങളിലും വിദ്യാലയങ്ങളിലും ആശുപത്രികളിലും തടവറകളിലും പട്ടണത്തിലെ മട്ടുപ്പാവുകളിലും എല്ലായിടത്തും മാർപ്പാപ്പ ക്രിസ്മസിന്റെ കൃബ് പുൽക്കൂട് ഉണ്ടാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ രേഖ വഴി അതാണ് ആവശ്യപ്പെടുന്നത് അതിനു വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത് എന്നും പരിശുദ്ധ പിതാവ് ആ പറയുന്നുണ്ട് സൗന്ദര്യത്തിന്റെ ചെറിയ വിശിഷ്ട മാതൃകൾ സൃഷ്ടിക്കാൻ ഏറ്റവും വൈവിധ്യമാർന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ വലിയ ഭാവനയും സർഗാത്മക സർഗാത്മകതയും എല്ലാ പ്രദേശങ്ങളിലും പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് മാർപ്പാപ്പ നിരീക്ഷിച്ചു നിരീക്ഷിക്കുന്നുണ്ട് ഇവിടെ ഇത് ഒരു ജനപ്രിയ ഭക്തിയുടെ ഭാഗമാണ് എല്ലാ പ്രദേശത്തും ആളുകൾക്ക് അത് സന്തോഷമാണ് ഏറ്റവും സന്തോഷകരമായ സമയമാണ് ക്രിസ്മസ് സത്യത്തിൽ എല്ലാവർക്കും സന്തോഷത്തിന്റെ ഒരു അനുഭവമാണല്ലോ മാലാകാബ് എന്ന ആട്ടിടയന്മാരെ അറിയിക്കുന്നത് തന്നെ അതല്ലേ സകല ലോകത്തിനും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് എന്നാണല്ലോ പറഞ്ഞത് എല്ലാവർക്കും ആയുള്ള രക്ഷകനിത പിറന്നിരിക്കുന്നു അവരുടെ സമീപത്ത് അവർ താമസിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തിനടുത്ത് ബദൽഹേമില് അതാണ് അതുകൊണ്ട് ഇതൊരു ജനപ്രിയ ഭക്തി പോപ്പുലർ പൈറ്റിയുടെ ഭാഗമായി നമ്മൾ അതിനെ കാണണം മാർപ്പാപ്പ വളരെ വ്യക്തമായി പറയുകയാണ് ഈ പതിവ് നഷ്ടപ്പെടരുത് ഇത് എന്നും തുടരേണ്ടതാണ് ഇത് പ്രയോഗിക്കാത്ത അല്ലെങ്കിൽ പുൽക്കൂടെ ഉണ്ടാക്കാത്ത ഇടങ്ങളിൽ വീണ്ടും അത് ഉണ്ടാക്കണം എന്ന് പറയാൻ മാർപ്പാപ്പ ഇതുവഴി ഉദ്ദേശിക്കുകയാണ് ഈ പതിവിനെ ഈ നല്ല ശീലത്തെ അത് വീണ്ടും പുനർജീവിപ്പിപ്പി ജീവിപ്പിക്കാനും മാർപ്പാപ്പ ആഗ്രഹിക്കുന്നുണ്ട് അതിനാണ് ഈ ലേഖനം അതാണ് ഒന്നാമത്തെ നമ്പറിലെ ആമുഖമായി പരിശുദ്ധ പിതാവ് പറഞ്ഞു വെക്കുന്നത് രണ്ടാമത്തെ നമ്പറിലേക്ക് വരുമ്പോൾ പുൽക്കൂടിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വളരെ ഹ്രസ്വമായി മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഉത്ഭവം സത്യത്തിൽ സുവിശേഷ വിവരണത്തോടെ ചേർന്നു പോകുന്നതാണ് ലൂക്കായുടെയും മത്തായുടെയും സുവിശേഷത്തിൽ കാണുന്ന ശൈശവകാല കർത്താവിൻ്റെ ശൈശവകാല അനുഭവങ്ങളെ പറ്റി പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പുൽകൂടെ ഉണ്ടാക്കുന്നത് ബദലഹേമിലെ ഉണ്ണീശ്വയുടെ ജനനത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നതിനെ അനുസ്മരിച്ചു കൊണ്ടും ആവർത്തിച്ചു കൊണ്ടുമാണ് അത് ചെയ്യുന്നത് അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പരിശുദ്ധ കനികാമറിയം തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ചുകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽതൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ഇതാണ് ഏറ്റവും ഹൃസ്വമായ വിവരണം ക്രിസ്മസിനെ കുറിച്ചുള്ളത് ഈശോയുടെ പിറവിയെക്കുറിച്ചുള്ളത് ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഏഴാം തിരുവചനത്തിൽ അത് വായിക്കുന്നുണ്ട് ഈശോയെ പുൽത്തൊട്ടിയിൽ കിടത്തിയത് ഏർ കിടത്തിയതുകൊണ്ട് പുൽക്കൂട് ഇറ്റാലിയൻ ഭാഷയിൽ പുൽത്തൊട്ടി എന്നർത്ഥമുള്ള ഒരു പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാലിത്തൊഴുത്ത് എന്നും അതിന് പേര് ലഭിക്കാനിടയായി പുൽത്തൊട്ടിയിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ കാലിത്തൊഴുത്ത് എന്ന് പറഞ്ഞില്ലേ പക്ഷെ ആ ഇറ്റാലിയൻ ഭാഷയിൽ അത് കാലിത്തൊഴുത്ത് എന്ന വാക്കുമായി ചേർന്നു പോകുന്നതാണ് പുൽത്തൊട്ടി എന്ന അർത്ഥമുള്ള കുതിരാലയം ലത്തീനിൽ പറഞ്ഞാൽ പ്രേസേപ്പിയും അതിൽ നിന്നാണ് ഈ വാക്കു വരുന്നത് അപ്പോൾ എവിടെയാണ് ഈശോയെ കിടത്തിയത് ഉണ്ണീശോയെ കടത്തിയത് മൃഗങ്ങൾ തീറ്റ തിന്നുന്ന സ്ഥലത്തായിരുന്നു അതാണ് ഇന്റെ അർത്ഥം മൃഗങ്ങൾ തീറ്റ തിന്നുന്ന സ്ഥലത്ത് സെന്റ് അഗസ്റ്റിന് ഇതിന് വലിയ അർത്ഥം കാണുന്നുണ്ട് അത് മാർപ്പാപ്പ ഈ രേ രേഖയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈശോ തന്നെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഈ ബദലേഖം എന്ന ആ പട്ടണത്തിൻ്റെ തന്നെ അർത്ഥം അപ്പത്തിൻ്റെ നാടെന്നാണ് വീടെന്നാണ് അപ്പൊ അതിനെല്ലാം വളരെ പ്രസക്തിയുണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് ഈശോ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് യോഗനാൻ്റെ സുവിശേഷം ആറാം ആറാമത്യായം നാൽപ്പത്തി ഒന്നിൽ അവിടുന്ന് വ്യക്തമായി അത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെളിപ്പെടുത്തുന്ന അവന്റെ ആദ്യ കിടക്കയായി എവിടെയായി പശുക്കൾ തിന്നുന്ന വൈക്കോലായി വൈക്കോൽ അവരുടെ ഭക്ഷണമാണ് അപ്പം ആ ഭക്ഷണവും ഇതും ആ ജനനവും ഇതും തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം അപ്പം സെന്റഗ്രസ്റ്റിന് മാത്രമല്ല മറ്റ് പല സഭാപിതാക്കന്മാർക്കും ഈ ഒരു പ്രതീകാത്മകത അവനെ വൈക്കോലിൽ കിടത്തി പുൽത്തൊട്ടിയിൽ കിടത്തി എന്നത് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രതീകമായിരുന്നു ഒരു പുൽത്തൊട്ടിയിൽ കെടത്തപ്പെട്ട കർത്താവ് നമ്മുടെ ഭക്ഷണമായി തീർന്നു എന്ന് വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നുണ്ട് ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ എഡിറ്റ് ചെയ്തിട്ടുള്ള പുസ്തകം നൂറ്റി അൻപത്തി ഒൻപത് നാലില് അങ്ങനെ ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായും അതുകൊണ്ട് പുൽക്കൂട് ഈശോയുടെ ജീവിതത്തിലെ അനേകം രഹസ്യങ്ങൾ ഉണർത്തുന്നുണ്ട് പുൽക്കൂടിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് ഈശോയുടെ ജീവിതത്തെ മുൻകൂട്ടി അവിടെ പലതും അവതരിപ്പിക്കുന്നുണ്ട് അവയെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ഏറെ അടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അനുദിന ജീവിതവുമായി അപ്പം അതാണ് പുൽക്കൂടിനെ പറ്റിയുള്ള ആ സുവിശേഷ വിവരണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ചിത്രം പുൽത്തൊട്ടിയിൽ കിടത്തി പുൽത്തൊട്ടി വൈക്കോലാണ് അത് പശുക്കളുടെ ഭക്ഷണമാണ് മനുഷ്യൻ്റെ ഭക്ഷണമായി ജീവൻ്റെ അപ്പമായി തീരാനുള്ളവൻ അങ്ങനെ പ്രതീകാത്മകമായി പുൽത്തൊട്ടിയിൽ കിടത്തി എന്നത് ചിന്തനീയമാണ് പുൽക്കൂടിന്റെ ഉത്ഭവത്തെ പറ്റി മാർപ്പാപ്പ പറയുകയാണ് റിയേത്തിക്ക് ഇറ്റലിയിലെ ഒരു പട്ടണമാണ് ഒരു പ്രോവിൻസ് ആണ് റിയേത്തി അതിന് സമീപമുള്ള ഒരു ചെറിയ ഇപ്പൊ ഒരു പട്ടണമാണ് ഇറ്റാലിയൻ പട്ടണമാണ് ഗ്രേസിയോ എന്ന് പറയുന്നത് അവിടെയാണ് ആദ്യമായി പുൽക്കൂട് ഉണ്ടാക്കുന്നത് ഉൾക്കൂടുണ്ടാക്കുന്ന ഇന്നത്തെ വ്യാപകമായ ഈ ഈ രീതി ആരംഭിക്കുന്നത് അവിടെയാണ് അവിടെ വിശുദ്ധ ഫ്രാൻസിസ് അസിപ്പാ മാർപ്പാപ്പെ പോയി കണ്ട് സ്ഥാപിക്കാൻ പോകുന്ന സന്യാസ സമൂഹത്തിന്റെ നിയമങ്ങൾക്ക് അംഗീകാരം വാങ്ങി അദ്ദേഹം തിരിച്ച് റോമിൽ തിരിച്ച് അസിക്ക് പോകുന്ന വഴി ഈ ഗ്രേസിയോയിൽ താമസിക്കാൻ ഇടയായി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അവിടെ താമസിക്കാൻ ഇടയായി ഈ അംഗീകാരം ലഭിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒൻപതിനാണ് അങ്ങനെ മാർപ്പ് ഫ്രാൻസിസ് സി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഈ പട്ടണത്തിൽ ഈ ഗ്രാമത്തിൽ ഒരു മലം പ്രദേശമാണ് ഗ്രഹിച്ച് മനോഹരമായ ഒരു പ്രദേശമാണ് അവിടെ താമസിക്കാനിടയായി അതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് വിശുദ്ധ നാടെ സന്ദർശിച്ചിരുന്നു ജെറുസലേമും ബദലേഖവും ഒക്കെ സന്ദർശിച്ചിരുന്നു അപ്പോൾ ഈ ഗ്രേച്ചോയിൽ അദ്ദേഹത്തിന് വന്നപ്പോൾ ഗ്രേച്ചോയിലെ ഗുഹകൾ അദ്ദേഹത്തെ ഈ ബദലേഹിലെ നാട്ടിൻ പുറങ്ങളെ അനുസ്മരിപ്പിച്ചു മലമ്പ്രദേശമാണ് ഏറെക്കുറെ ഈ ബദലേഹം എന്ന് പറയുന്നത് അപ്പം അതൊരു അനുഭവം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് ഗ്രേച്ചോ പട്ടണം ആ ഗ്രേച്ചിയോ നഗരം അല്ലെങ്കിൽ ഗ്രേച്ചിയോ സ്ഥലം അദ്ദേഹത്തെ ബദലഗാബിനെ ഓർമ്മിപ്പിച്ചു പിന്നെ അദ്ദേഹം റോമിലെ എന്നാണല്ലോ വരുന്നത് റോമിലെ മാതാവിന്റെ നാമത്തിലുള്ള വലിയ ബസിലിക്ക ബസ്ലിക്കരിയാ മജോര എന്ന് പറയുന്നത് അവിടെയാണ് ഈശോയുടെ ജനനം ചിത്രീകരിക്കുന്ന അലങ്കാരപ്പണികൾ അദ്ദേഹം കാണുന്നുണ്ട് ആ മരിയാ മജോരയിലെ മുകൾ തട്ട് മുഴുവനും ഈശോയുടെ ജീവിതം മാതാവുമായി ബന്ധപ്പെടുത്തിയുള്ള എല്ലാ കാര്യങ്ങളും ചിത്രീകരിച്ചിരിക്കുന്ന ദേവാലയമാണ് അപ്പം തിരുപ്പ്രവിയുടെ ചിത്രം മാതാവുമായി ബന്ധപ്പെട്ടതാണല്ലോ അത് അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു എന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹത്തെ വിസ്മയിപ്പിച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ വലിയ ഒരു പാരമ്പര്യമനുസരിച്ച് പുൽത്തൊട്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരപ്പലകുകൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ് മരിയ മജോര എന്ന് പറയുന്ന റോമിലെ മാതാവിൻ്റെ ദേവാലയത്തിലാണ് അതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയി അപ്പോൾ ഒരു വലിയ വെളിപാട് പോലെയാണ് അതെല്ലാം കടന്നുപോയി അപ്പം അദ്ദേഹം ഓർത്തു ഇവിടെ ഒരു ആ അനുസ്മരണം ഉണ്ടാകണം അദ്ദേഹത്തിന് കിട്ടിയ വലിയൊരു പ്രചോദനമായിരുന്നു ഗ്രേസിയോയിൽ സംഭവിച്ചതിനെക്കുറിച്ച് നമുക്കറിയാം ഫ്രാൻസിസ്കൻ സ്രോതസ്സുകൾ രചനകൾ രേഖകൾ വളരെ വിശദമായി എഴുതി എഴുതിയിട്ടുണ്ട് അത് നമുക്ക് ഇന്ന് ലഭ്യമാണ് ബദലേഖമിൽ പിറന്ന ശിശുവിൻ്റെ ഓർമ്മകൾ കഴിയുന്നത്ര ജീവസുറ്റതാക്കാനും അത് തൻ്റെ കണ്ണുകളാൽ കാണാനും ഫ്രാൻസിസ് ഗ്രേസോയിൽ വന്നപ്പോൾ ആഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ ചിന്ത ഒരു കാളയും ഒരു കരുതയും അവളുടെ പുൽത്തൊട്ടിയാണല്ലോ പുൽത്തൊട്ടിയിൽ ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ആ ശിശു വൈക്കോലിൽ കിടന്നു എന്നത് അറിയണം അതൊന്ന് ചിത്രീകരിക്കണം എന്ന് ഫ്രാൻസിസ് അവിടുത്തെ ഒരു നാട്ടുകാരനോട് പറഞ്ഞു അദ്ദേഹം അവിടെ വന്നപ്പോൾ ആ ശിശുവിന്റെ അസ്വസ്ഥത ഒരു കാളയുടെയും കഴുതയുടെയും ഇടയ്ക്ക് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത അദ്ദേഹം അതൊന്ന് ഭാവന ചെയ്യാൻ ആഗ്രഹിച്ചു അതറിയണമെന്ന് ആഗ്രഹിച്ചു അപ്പം എന്താ സംഭവിച്ചത് വിശുദ്ധൻ ആവശ്യപ്പെട്ടത് ഒരുക്കാൻ അയാൾ ഉടൻ തന്നെ പോയി ആ സുഹൃത്ത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്യാസിമാർ ഫ്രാൻസിസിന്റെ സന്യാസിമാർ അവിടങ്ങളിൽ താമസിക്കുന്ന ആളുകളോടൊത്ത് ഗ്രേസ്യോയിലേക്ക് വന്നു ഈ സ്ഥലത്തേക്ക് വന്നു അപ്പം എല്ലാവരും ഒരു വലിയ ആൾക്കൂട്ടം അങ്ങോട്ട് കൂടി ആ പരിശുദ്ധ രാത്രിയെ പ്രകാശിപ്പിക്കാൻ അവർ തീ പന്തങ്ങൾ കൊണ്ടുവന്നു പൂക്കളും കൊണ്ടുവന്നിരുന്നു ഫ്രാൻസിസ് വന്നപ്പോൾ അദ്ദേഹം വൈക്കോൽ നിറഞ്ഞ ഒരു പുൽത്തൊട്ടിയും ഒരു കാളയെയും ഒരു കഴുതയേയും കണ്ടു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം ഒരാഗ്രഹം അത് സാ സാധിച്ചു കൊടുത്തു ആ നാട്ടുകാര് ആ സുഹൃത്ത് ആ ക്രിസ്മസ് രംഗം അവിടെ സന്നി സന്നിഹിതരായിരുന്ന എല്ലാവരിലും അതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ വിവരിക്കാനാവാത്ത ഒരു ആനന്ദമുളവാക്കി അത് കണ്ടപ്പോ ഈശോയുടെ രൂപം അവിടെ രൂപങ്ങളൊന്നും വെച്ചില്ല ആളുകളെ തന്നെയാണ് വെച്ചത് അവിടെ ആ ജീവനുള്ള കഴുത ജീവനുള്ള പശു ജീവനുള്ള ഒരു ശിശുവിനെയാണ് അവർ കടത്തിയിരുന്നത് അപ്പോൾ അത് എല്ലാവർക്കും ആനന്ദദായകമായി ഈശോയുടെ തിരുപ്പിറവിയെ അനുസ്മരിപ്പിക്കുന്ന ആദ്യത്തെ സംരംഭമാണ് ദൈവപുത്രന്റെ മനുഷ്യാവതാരവും ദിവ്യകാരുണ്യവും തമ്മിലുള്ള ബന്ധം പ്രകടമാക്കിക്കൊണ്ട് ഒരു വലിയ ബന്ധമുണ്ട് ഈ ജനനത്തിൽ തന്നെ മരണത്തിന്റെ ഒരു സ്വപ്നം കൂടിയുണ്ട് നമുക്കറിയാവില്ല അണ്ട് അന്ന് വൈദികൻ പുൽത്തൊട്ടിയിൽ ഭക്തി നിർഭരമായി ദിവ്യ ബലി അർപ്പിച്ചു അവിടെയാണ് ബലിയർപ്പിച്ചത് അന്ന് വൈദികൻ ഗ്രേചിയോയിൽ തിരുസ്വരൂപങ്ങൾ ഒന്നുമില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒന്നുമില്ലായിരുന്നു അവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും തിരുപ്രഭയുടെ ദൃശ്യം അഭിനയിക്കുകയും അനുഭവിക്കുകയും ചെയ്തു അത് വലിയ അനുഭവം അതാണ് പിന്നീട് കൃപ ഉണ്ടാക്കുന്ന രീതികളിലേക്ക് മാറിയത് ഇങ്ങനെയാണ് പുൽക്കൂടിന്റെ പാരമ്പര്യം എന്ന് മാർപ്പാപ്പ എടുത്ത് പറയുകയാണ് അതാണ് സംഭവിച്ചത് എല്ലാവരും സന്തോഷത്തോടു കൂടെ ആ ഗുഹയുടെ ചുറ്റും നോക്കി നല്ല പാറക്കെട്ടുകളുള്ള സ്ഥലമാണത് മലയാണ് ഗുഹയുണ്ട് ചുറ്റും കൂടിയിരുന്നു മൗലികമായ സംഭവവും അതിൻ്റെ രഹസ്യത്തിൽ പങ്കെടുക്കുന്നവരും തമ്മിൽ അകലമില്ലായിരുന്നു അപ്പൊ തിരുപ്പിറവിയും അത് പങ്കെടുക്കുന്ന എല്ലാവരും ഒന്നും ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ അനുഭവം അപ്പം ലളിതവും ഹൃദയസ്പർശിയുമായ രംഗത്തോടൊപ്പം വിസ്മയകരമായ ഒരു ദർശനത്തിന്റെ ദാനവും ഉണ്ടായിരുന്നതായി വിശുദ്ധ ഫ്രാൻസിസിന്റെ ആദ്യ ജീവചരിത്രകാരൻ രേഖപ്പെടുത്തുന്നുണ്ട് അവിടെ കിടന്നിരുന്ന കുഞ്ഞിൽ അവര് ഉണ്ണീസോയെ തന്നെ കണ്ടു ഒരു മനുഷ്യൻ ഉണ്ണീസോ തന്നെ അവിടെ കിടക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ ആ പുൽക്കൂട് ദർശിച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടെ കുർബാനയ്ക്ക് ശേഷം വീടുകളിലേക്ക് മടങ്ങി ഇതാണ് പുൽക്കൂട് ആദ്യത്തെ പുൽക്കൂട് അതിൻ്റെ സംരംഭം അതിൽ വിശ്വ ഫ്രാൻസിസ് അസിസിയുടെ പങ്ക് എന്നത് നമ്മൾ ഓർക്കണം ഇറ്റലിയിലെ ഗ്രേച്ചിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ആരംഭിച്ചത് അങ്ങനെയൊക്കെ ആ പുൽക്കൂട് ലാലിത്യം നിറഞ്ഞതായിരുന്നു ഒരു കോംപ്ലിക്കേഷനും ഇല്ല വലിയ അല വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ല ഫ്രാൻസിസ് അതുവഴി സുവിശേഷവൽക്കരണത്തിന്റെ ശ്രേഷ്ഠമായ ഒരു ദൗത്യമാണ് നിർവഹിച്ചത് അതൊരു സുവിശേഷവൽക്കരണ പ്രക്രിയ ആയിരുന്നു ആളുകളിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രബോധനം ക്രൈസ്തവരുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു അദ്ദേഹം വളരെ കാര്യമുള്ളൊരു വ്യക്തിയായിരുന്നല്ലോ രണ്ടാം ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫ്രാൻസിസ് അസിസിയുടെ ലാളിത്യമാർന്ന ദാരിദ്ര്യപൂർണമായ ജീവിതം നമുക്കറിയാം യൂറോപ്പിനെ മുഴുവൻ സ്വാധീനിച്ചതാണ് എന്ന് നമുക്കറിയാം അത് ഇന്നും നമ്മുടെ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം ചിത്രീകരിക്കാനുള്ള ലളിതവും ആധികാരികവുമായൊരു മാർഗമായി തുടരുന്നു എന്ന് ഇവിടെ നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ പ്രാസംഗികമായ ഒരു കാര്യം ഓർക്കണം ഫ്രാൻസിൻ്റെ വിപ്ലവകരമായ ജീവിതം വേറെ ഒരു മാർപ്പാപ്പന്മാരും ആ പേരെടുത്തിട്ടില്ല ഫ്രാൻസിസ് എന്ന പേരെടുക്കാൻ പേടിയായിരുന്നു പലർക്കും കാരണം അങ്ങനെ ജീവിച്ചാലല്ലേ അങ്ങനെ ആ പേരെടുക്കാൻ പറ്റുകയുള്ളൂ ഈ മാർപ്പാപ്പയാണ് ആ തൻ്റെ അടം കാണിച്ചത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ക്രിസ്മസിനെ കുറിച്ച് തന്നെ അദ്ദേഹം അവിടെ അവിടെ പോയി അവിടെ പ്രാർത്ഥിച്ച് ഈ ഒരു അപസ്തോലിക ലേഖനം എഴുതാൻ ഇടയായിട്ടുള്ളത് അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു ഉറവിടമായി അത് ആധികാരികമായ ഒരു മാർഗമായി അവിടെ തുടരുന്നു തീർച്ചയായും ആദ്യത്തെ തിരുപ്പിറവി ദൃശ്യം പുൽക്കൂട് അഭിനയിക്കപ്പെട്ട സ്ഥലം അവിടെ സന്ദർശിക്കുമ്പോൾ മാർപ്പാപ്പ തന്നെ പറയുകയാണ് അമ്മത്തെ ആ വികാരങ്ങൾ ഇന്നും ആവിഷ്കരിക്കുന്നുണ്ട് ഉണർത്തുന്നുണ്ട് അത് ശരിയാണ് അവിടെ പ്രദേശത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഭവ്യത ഒരു ദിവ്യത അനുഭവിക്കാൻ കഴിയും എനിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ആ സ്ഥലം പോയി കാണാൻ പണ്ട് സാധിച്ചിട്ടുള്ളതാണ് ഗ്രേച്ചിയോ ആത്മാവിനുള്ള ഒരു അഭയസങ്കേതമായി തീർന്നിരിക്കുന്നു അവിടെ നിന്നാണ് അപ്പം ലോകം മുഴുവനും വ്യാപിച്ചു ഈ ഈ ആവിഷ്കരണം ക്രിബ് എന്ന് പറയുന്നത് മൗനത്തിൽ പുതിയപ്പെട്ട വേഗതയുടെ ഒരു പർവ്വതമാണ് ഗ്രേച്ചിയോ പുൽ അവിടുത്തെ പുൽക്കൂടയെന്ന് പാപ്പ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാവുന്നത് മാർപ്പാപ്പ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് പുൽക്കൂടെ ഇത്ര വിസ്മയം നമ്മളിൽ ഉണർത്തുന്നത് നമ്മെ ഇത്ര അഗാധമായി സ്പർശിക്കുന്നത് എന്നും പുൽക്കൂടെ ഇപ്പം നമ്മൾ കുറെ കൂടെ ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട് വലുതാക്കിയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അതൊക്കെ നല്ലതാണ് അവൻ്റെ ചൈതന്യം നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ പ്രഥമ കാരണം മാർപ്പാപ്പ പറയുന്നത് അത് ദൈവത്തിൻ്റെ മൃദുലമായ സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നതാണ് ദൈവം ഒരു ശിശുവായി ദൈവപുത്രൻ ഒരു ശിശുവായി മൃദുല വ്യക്തിയായി ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു പ്രപഞ്ച സൃഷ്ടാവ് നമ്മുടെ നിസാരത ഏറ്റെടുക്കാൻ വേണ്ടി സ്വയം താഴ്ത്തി എന്നതാണ് നമ്മളെ സ്പർശിക്കുന്ന ഒന്നാമത്തെ കാര്യം അത് നമ്മൾ വിശ്വാസത്തോടെ അത്ഭുതകരമായി കാണേണ്ടതാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പുത്രൻ മുഴുവൻ ജീവന്റെയും സ്രോതസ്സും നിലനിൽപ്പുമാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ജീവന്റെ ആ വലിയ ദാനം അതിൻ്റെ മുഴുവൻ രഹസ്യത്തിലും എപ്പോഴത്തേക്കാൾ കൂടുതൽ വിസ്മയകരമായി തീരുകയാണ് അപ്പം വിസ്മയത്തോടെയാണ് നമുക്ക് പുൽക്കൂടിന്റെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുകയുള്ളു പിതാവ് ഈശോയിൽ ഉണ്ണീശോയിൽ നമുക്ക് ഒരു സഹോദരനെ തന്നിരിക്കുന്നു അതാണ് മറ്റൊരു കാര്യം നാം വളരെ അസ്വസ്ഥരും നഷ്ടപ്പെട്ടവരും പാപികളുമൊക്കെ ആയിരിക്കുമ്പോൾ ആ സഹോദരൻ ഈശോ നമ്മെ തേടി വരുന്നു ദൈവം നമ്മളെ തേടി വരുന്നു എന്ന വലിയ ചിന്ത പുൽക്കൂട് നമുക്ക് തരുന്നു എപ്പോഴും നമ്മുടെ വശത്തുള്ള ഒരു വിശ്വസ്ത സ്നേഹിതനാണ് ഈശോ എന്ന ബോധ്യം നമുക്ക് തരുന്നു അതുകൊണ്ട് അത് നമ്മളെ സ്പർശിക്കേണ്ട സ്ഥലമാണ് നമ്മോടെ ക്ഷമിക്കുകയും നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മളെ സ്നേഹിക്കുന്നവനാണ് അവിടുന്ന് നമ്മ നമ്മെ മോചിപ്പിക്കുന്നവനാണ് പാപത്തിൽ നിന്ന് അവൻ തൻ്റെ പുത്രനെ നമുക്കായി തരുന്നു എന്നതും ഇപ്പോൾ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു എന്നാണല്ലോ യോഗനാൻസ് ലീഹ എഴുതിയിരിക്കുന്നത് ആ സംഭവമാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത് നമ്മളെ സ്പർശിക്കുന്നത് നമ്മളെ സ്പർശിക്കാൻ നമ്മൾ അനുവദിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ പുൽക്കൂടുകൾ ഒരുക്കുക വഴി ബദലഹേമിൽ സംഭവിച്ചതിൻ്റെ ചരിത്രം അന്ന് സംഭവിച്ചതിന് വീണ്ടും ജീവിക്കാൻ നമുക്ക് ഇടയാവുകയാണ് ചെയ്യുന്നത് അത് ഇടയാകണം സ്വാഭാവികമായും ആ സംഭവം മനസ്സിലാക്കാനും അതേക്കുറിച്ച് ധ്യാനിക്കാനുമുള്ള നമ്മുടെ ഉറവിടമായി സുവിശേഷങ്ങൾ നിലകൊള്ളുന്നു അതുവെച്ച് ഇതായത് നമ്മൾ ചിത്രീകരിക്കുന്നതാണ് അത് വരുന്നത് സുവിശേഷത്തിൽ നിന്നാണ് സുവിശേഷങ്ങൾ വായിച്ച് അത് നമ്മൾ നമ്മുടെ സ്വന്തമാക്കണം അതേസമയം പുൽക്കൂട്ടിലുള്ള അതിൻ്റെ ചിത്രീകരണം ആ രംഗത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ നമ്മെ സഹായിക്കുന്നു അപ്പം നമ്മുടെ ഭാവന അനുസരിച്ചാണ് നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കുന്നത് സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് എങ്കിലും അത് നമുക്കൊരു സങ്കല്പം തരും അത് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കും ചരിത്രപരമാ ചരിത്രപരവും സാംസ്കാരികവുമായ പശ്ചാത്തലങ്ങളുടെ വിശാലമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ ഒരു വീക്ഷണത്തിൽ സജീവവും യഥാർത്ഥവുമായ അത് സജീവമാണ് യഥാർത്ഥമാണ് ഒരു സംഭവത്തിൻ്റെ തീരുന്നു നമ്മൾ അതുണ്ടാക്കുമ്പോൾ അത് നമുക്ക് ഇന്നും നമ്മുടേതായി തീരുകയാണ് നമ്മുടെ രക്ഷാചരിത്രത്തിൽ നമ്മളെ അത് പ്രവേശിപ്പിക്കുകയും ചെയ്യും പ്രത്യേകമായി മനുഷ്യാവതാരത്തിൽ ദൈവപുത്രൻ സ്വയം ഏറ്റെടുത്ത ദാരിദ്ര്യത്തെ അനുഭവിക്കാനും സ്പർശിക്കാനും തിരുപ്പിറവി ദൃശ്യം ഉൾക്കൂടെ നമ്മെ ക്ഷണിക്കുന്നുണ്ട് അത് മറ്റൊരു കാര്യമാണ് അവിടുത്തെ ലാളിത്യം അവിടുത്തെ ദാരിദ്ര്യം അത് പുത്രൻ ഏറ്റെടുത്തു അത് അത് നമ്മൾ ഓർക്കണം ഫ്രാൻസിസ്കൻ ഉത്ഭവത്തിൻ്റെ കാലം മുതൽ പ്രത്യേകിച്ചും ഫ്രാൻസിസ് ദാരിദ്ര്യത്തിന്റെ ഒരു ചൈതന്യമാണല്ലോ ലോകത്തിൽ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഈ പുൽക്കൂടും അത് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ബദലേഹാമിലെ പുൽത്തൊട്ടി മുതൽ വരെ നീളുന്ന വിനയത്തിൻ്റെയും ദാരിദ്ര്യത്വത്തിൻ്റെയും ആത്മപരിത്യാഗത്തിൻ്റെയും പാതയിലൂടെ അവിടുത്തെ അനുഗമിക്കാൻ പുൽക്കൂട് നമ്മളെ ക്ഷണിക്കുകയാണ് ഈ മൂല്യങ്ങൾ കൈമോശം മോശം വരരുത് നമുക്ക് നഷ്ടപ്പെട്ട് ആധുനിക ലോകത്തിൽ ഈ മൂല്യങ്ങളാണ് അതിലേക്ക് നമ്മളെ തിരിയാൻ പുൽക്കൂട് ക്ഷണിക്കുകയാണ് അപ്പോൾ ഒട്ടും സംശയമില്ല ഏറ്റവും അധികം ആവശ്യക്കാരായ നമ്മുടെ സഹോദരി സഹോദരന്മാരിൽ തന്നെ തന്നെ കാണാനും അതാണല്ലോ എളിയവരിൽ ഒരുവനിൽ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ ഈശോയെ അവിടെ കാണണം കരുണാമസൃണമായി അവിടെ തന്നെ ശുശ്രൂഷിക്കാനും അവരിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഈശോയെ ശുശ്രൂഷിക്കാനും ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നതും ഈ പുൽത്തൊട്ടിയിൽ നിന്നാണ് ഇതാണ് മാർപ്പാപ്പ അവിടെ പുൽത്തൊട്ടിയുടെ ഒരു പൊതുവിലുള്ള ചിത്രീകരണം നമുക്ക് നൽകിയത് മത്തായ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്താറ് വരെയുള്ള വാക്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ പറയും എളിപ്പരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ദരിദ്രൽ ഒരുവനായി അവിടെ എത്തിയിരുന്നു എളിവരോട് ബന്ധപ്പെടാനും നമ്മോട് ആവശ്യപ്പെടുന്നത് കൊണ്ട് പുൽക്കൂടെ എന്നും വിസ്മയമാണ് നമ്മളെ സ്പർശിക്കേണ്ട ഒരു കാര്യമാണ് സ്നേഹമുള്ളവരെ പുൽക്കൂടിനെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ ഈ ആമുഖ ചിന്തകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനമായി തീരേണ്ടതാണ് വെറും ഒരു പോപ്പുലർ ജനകീയ ഭക്തിയായി മാറാതെ അത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ സാരാംശപരമായി സ്പർശിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കണമെന്ന് ഉള്ള ഒരു ആഹ്വാനമാണ് മാർപ്പാപ്പയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അത് ഹൃദയപൂർവ്വം സ്വീകരിക്കാനും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും ഇടയാകട്ടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു പക്ഷേ മാർപ്പാപ്പയുടെ ആ സന്ദേശം നമ്മൾ തുടരും അടുത്ത എപ്പിസോഡിലും അത് തുടരും മറ്റ് ചിന്തകൾ മാർപ്പാപ്പ നൽകുന്നത് നമുക്ക് എന്നും പ്രചോദകമാണ് ഒരിക്കൽ കൂടി പുത്തനാണ്ടിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവം നിങ്ങൾക്ക് നേരുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുവദിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ മാർപ്പാപ്പയുടെ ഈ രേഖയുടെ മറ്റ് ചിന്തകളിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം